ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ശർക്കര വരട്ടി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. അതിൽക്ക് വേണ്ടി രണ്ട് കായ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് കളയാം. ഞാൻ കൈമ്മല് വെളിച്ചെണ്ണ വരട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തല്ലെങ്കിൽ കായയുടെ കറ കൈമ പിടിക്കും. വെളിച്ചെണ്ണ വരട്ടിയാൽ വേഗം പോയിക്കോളും. എന്നിട്ട് ഇതേപോലെ വരിഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കുക. ഇതിൻ്റെ ചുറ്റും കളയാം. ഇത് പെട്ടെന്ന് കിട്ടും. കായൊക്കെ രണ്ടും ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുങ്ങനെ പൊളിച്ചിട്ട് സൈഡ് ഇങ്ങനെ ചരിച്ച് ചരിച്ച് ചെയ്യി കൊടുക്കുക. നല്ല കട്ടിയിലാവരുത് കേട്ടോ. നല്ല കട്ടിയിലായാൽ വെന്ത് കിട്ടാൻ പാടാണ്. പിന്നെ ഒരേ അളവിൽ തന്നെ ഒക്കെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ചരിച്ച് ചരിച്ച് തന്നെ കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ രണ്ട് കായം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല തിളച്ച വെളിച്ചെണ്ണയിലിട്ട് വറുത്ത് കോരാം. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ ഇതിന്. ഒയലെടുക്കരുത്. നല്ല തിളച്ച വെളിച്ചെണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കും. ഇനി എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലിട്ട് പൊരിച്ച് കോരിയെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് ഇതിൽക്ക് വേണ്ടി ശർക്കരപ്പാനി റെഡിയാക്കിയെടുക്കാം. ഇനി അതിൽക്ക് വേണ്ടി ഞാൻ നാലച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അത് ഉരുക്കിയെടുക്കുക. വലിയ നാലച്ചാണ് കേട്ടോ. അതിൽക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഉരുക്കിയെടുക്കുക. ശർക്കര ഞാൻ ഉരുക്കിയിട്ട് ഒരു പാനിയിൽക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ നമുക്കതിനെ വറ്റിച്ചെടുക്കുക. വെള്ളമൊക്കെ അതിൽ നിന്ന് പോണ വരെ നല്ലപോലെ ഇളക്കി അത് വറ്റിച്ചെടുക്കുക. ശർക്കര ഉരുക്കിയത് നല്ലപോലെ ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഇതേ നല്ലപോലെ കയ്യിലും വന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. നല്ല തിക്കായിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമുക്ക് ഇതിൽക്ക് കായ പൊരിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ശർക്കരയൊക്കെ കരിഞ്ഞു പോകും. ഇനി നല്ലപോലെ ഇളക്കി നമുക്കിത് കുറുക്കിയെടുക്കൊന്നുകൂടെ. ഇതായപ്പോൾ നല്ലപോലെ ശർക്കര ഒക്കെ വറ്റി വന്നിട്ടുണ്ട്. കായമേലൊക്കെ പിടിച്ച് ഇനി നമുക്കിതിൽക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിൽക്ക് അരസ്പൂൺ ഏലക്ക പൊടിച്ചത്, അരസ്പൂൺ ചുക്ക് പൊടിച്ചത്, അരസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് കേട്ടോ ഞാനത് ചെയ്യണത്. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കുക. തീ നല്ല കുറവിൽ വെച്ചിട്ട് വേണം കേട്ടോ അത് ചെയ്യാൻ, അല്ലെങ്കിൽ ഒക്കെ കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് ഞാൻ കുറച്ചുകൂടി പഞ്ചസാര ഇതിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടിക്കോളും. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് കടകളിൽ നിന്നൊന്നും മേടിക്കാൻ പോകണ്ട, നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കുക, ട്രൈ ചെയ്യുക. എല്ലാവരും ഈ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്.